മധ്യപ്രദേശിൽ പ്രചാരണം അവസാന രണ്ട് വിഷയങ്ങളിലേക്ക് ചുരുങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. ജാതി സെൻസസ് ഉയർത്തിയുള്ള നീക്കം കോൺഗ്രസിനെ ഏറ്റവും സഹായിക്കുന്നത് മധ്യപ്രദേശിലാണ്. സ്ത്രീകൾക്കായുള്ള ക്ഷേമ പദ്ധതിയിലാണ് ബി ജെ പിയുടെ ഏക പ്രതീക്ഷ. മധ്യപ്രദേശിൽ പ്രചാരണത്തിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ഏറെ മുന്നിലെത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ മത്സരത്തിലേക്ക് തിരികെ എത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു. പ്രചാരണത്തെ സ്വാധീനിച്ച പ്രധാന വിഷയം ജാതി സെൻസസ് തന്നെയാണ്. കോൺഗ്രസിന്റെ ഈ വാഗ്ദാനം സംസ്ഥാനത്ത് പിന്നാക്കക്കാർക്കിടയിൽ വൻ ചലനത്തിന് ഇടയാക്കി. സംസ്ഥാനത്ത് പിന്നാക്കക്കാരുടെ എണ്ണം ആകെ ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതലാണ്. എന്നാൽ പിന്നാക്ക സംവരണം ഇന്നും 14% എന്ന കണക്കിൽ തുടരുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇത് ഉയർത്തും എന്ന വാഗ്ദാനം നേതാക്കൾ നൽകിയത് പല ജില്ലകളിലെയും ഫലം നിർണ്ണയിക്കും. 68 പിന്നാക്കക്കാർക്കാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത്. ഇത് മറികടക്കാൻ 70 പിന്നാക്കക്കാർക്കാണ് ബി ജെ പി ടിക്കറ്റ് നൽകിയത്. കമൽനാഥ് മുന്നോക്ക സമുദായക്കാരനാണെന്ന് ചൂണ്ടിക്കാട്ടി ശിവരാജ് സിംഗ് ചൗഹാന്റെ പിന്നാക്ക പശ്ചാത്തലം ഓർമ്മയിൽ കൊണ്ടുവരാനും ബി ജെ പി നോക്കി. കോൺഗ്രസിന് സംസ്ഥാനത്ത് മുൻതൂക്കം നൽകിയ വലിയ ഘടകം ജാതി സെൻസസ് നടത്തും എന്ന വാഗ്ദാനം തന്നെയാണ്. ഇത് മറികടക്കാനാണ് ജാതി സെൻസസിനെ എതിർക്കുന്നില്ല എന്ന് അമിത്ഷായ്ക്ക് വിശദീകരിക്കേണ്ടി വന്നത്. ജാതി സെൻസസ് എന്ന വാഗ്ദാനം നേരിടാൻ സ്ത്രീകളെ കൂടു നിർത്താനാണ് അവസാനം ശിവരാജ് സിംഗ് ചൗഹാൻ എല്ലാ അടവും നോക്കിയത്. സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന ലാളി ബഹൻ പദ്ധതിയാണ് ചൗഹാൻ കൂടുതൽ ചർച്ചയാക്കിയത്. ജാതി സെൻസസ് മധ്യപ്രദേശിൽ തരംഗമായാൽ ഉത്തരേന്ത്യയിലാകെ അത് മോദിക്ക് തലവേദന ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്.